നമസ്കാരം. തീരദരിദ്രമായ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന് പട്ടിണിയും പരിവട്ടവുമൊക്കെ വിറ്റുകാശാക്കി അതിസമ്പന്നനായി മാറിയ രാഷ്ട്രീയക്കാർ ഏറെയുണ്ട്. അവരിൽ ഒരാളാണ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ്. സുരേഷ് തൻ്റെ കഴിവിനേക്കാൾ ഏറെ നേടിയ നേതാക്കളിൽ ഒരാളാണ്. കേന്ദ്രമന്ത്രി പദവിയിൽ വരെ എത്തപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് കെ പി സി സി അധ്യക്ഷൻ പദവിയും എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന ആഗ്രഹവും മാത്രവുമാണ്. ശക്തനായ എതിരാളികൾ മാവേലിക്കരയിൽ മത്സരിക്കാനില്ലാത്തതുകൊണ്ട് പലപ്പോഴും അനായസം കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു പോകുന്നു എന്ന പരാതി ഇടതുവൃത്തങ്ങളിലുണ്ട്. സുരേഷിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പോലും ശബ്ദിക്കുന്ന കാഴ്ച പലപ്പോഴും പതിവാണ്. ആ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ എം സി റോഡിന് സമാന്തരമായി നാലുവരി ഗ്രീൻഫീൽഡ് പാത നിർമ്മിക്കാനുള്ള തീരുമാനം നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ചകൾ പ്രദേശത്തെ എം പിമാർ, എം എൽ എമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തി അഭിപ്രായ രൂപീകരണത്തിന് ശേഷം മാത്രമേ നിർമ്മാണ നടപടികളുമായി മുൻപോട്ട് പോകാവൂ എന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയർമാൻ നിർദ്ദേശം നൽകി. നിലവിലെ എം സി റോഡിന്റെ പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് സമാന്തരമായി മറ്റൊരു നാലുവരി പാത നിർമ്മിക്കുന്നത് അശാസ്ത്രീയവും സാമ്പത്തിക ധൂർത്തും ആയിരക്കണക്കിന് വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഇടിച്ചു നിരപ്പാക്കി നാലുവരി പാത നിർമ്മിക്കാനുള്ള നടപടി പ്രായോഗികമല്ല. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയാൽ കുന്നും മലയും ഇടിച്ച് നടപ്പാക്കേണ്ടി വരും. ചെറുതോടുകളിലെയും മറ്റ് ജലാശയങ്ങളിലെയും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്ന പുതിയ ഗ്രീൻഫീൽഡ് സർവേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വിഭാവന ചെയ്തിരിക്കുന്ന സിൽവർ ലൈന് സമാനമായ സാഹചര്യമുണ്ടാക്കും. തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് റോഡ് നിർമ്മാണം നടപടിക്രമങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്നതിന് മുൻപ് എം പി, എം എൽ എ മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ എന്നിവരുമായി കൂടിയാലോചന നടത്തി അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ടില്ല. നാലുവരി പാതയുടെ അലൈൻമെന്റ് നിശ്ചയിച്ച കാര്യവും കൺസൾട്ടൻസി തയ്യാറാക്കിയ റിപ്പോർട്ടുകളും ഒന്നും തന്നെ ജനപ്രതിനിധികൾ അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥരും ഗ്രീൻഫീൽഡ് ഹൈവേ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രഹസ്യ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ എം സി റോഡ് വികസിപ്പിച്ച് നവീകരിക്കുന്നതിന് പകരം സമാന്തരമായി മറ്റൊരു നാലുവരി പാത നിർമ്മിച്ചാൽ എം സി റോഡിന്റെ പ്രാധാന്യം കൊണ്ട് വികസിച്ചു വന്ന ടൗണുകളും ജംഗ്ഷനുകളും നാശത്തിന്റെ വക്കിലേക്ക് പോകുന്ന സ്ഥിതി സംജാതമാകും. നിർദ്ദിഷ്ട സമാന്തര ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണം നീക്കം ഉപേക്ഷിക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം തള്ളിക്കളയണം. നിലവിലെ നാഷണൽ ഹൈവേ പാതകളും സംസ്ഥാന പാതകളും ഉപപാതകളും മെച്ചപ്പെട്ട രീതിയിൽ പുനർനിർമ്മിച്ച് വികസനം നടത്തി യാത്രാ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് പകരം കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവഴിച്ച് പുതിയ പാതകൾ കൊണ്ടുവന്ന് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് താങ്ങാവുന്നതല്ല. സമാന്തര ഗ്രീൻഫീൽഡ് പാത നിർമ്മിക്കുന്നതിന് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ സമാവായ അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കുന്നതിന് ശേഷമേ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതുമായി മുമ്പോട്ട് പോകാവൂ എന്നും ഇതിനാവശ്യമായ നടപടിക്രമങ്ങൾ മന്ത്രി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതായത് തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള ജനങ്ങൾ, ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ വികസന പ്രഖ്യാപനത്തിനെ പാര വെച്ചിട്ട് സ്വയം നിർവൃതി അടയുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ആരാണ് സുരേഷിന്റെ ഈ പ്രചോദനത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. കേരളത്തിന് മുഖച്ഛായ മാറ്റാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുമ്പോൾ, ഒരു പൈസ പോലും മുടക്കാനില്ലാതെ സംസ്ഥാന സർക്കാർ വെള്ളം കുടിക്കുമ്പോൾ, ഞങ്ങൾ തന്നെ എല്ലാം കണ്ടെത്തി ചെയ്തോളാം എന്ന് പറഞ്ഞ് കേന്ദ്രം മുമ്പോട്ട് വരുമ്പോൾ അതിന് പാര വയ്ക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം കാട്ടേണ്ടതുണ്ട്. ഏതൊരു നാടിനും ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല റോഡുകളാണ്. കേരയിൽ പോലെയുള്ള വൻകിട പദ്ധതികൾ കേരളത്തിന് ഗുണമുണ്ടാക്കില്ല, നഷ്ടമുണ്ടാക്കും എന്ന് പറയുമ്പോഴും കേരളത്തിൽ നല്ല റോഡുകളില്ലാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് എല്ലാവരും. അത്തരമൊരു നല്ല റോഡിൻ്റെ പ്രപ്പോസലാണ് ഈ ഗ്രീൻഫീൽഡ് റോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം എം സി റോഡുണ്ട്, കേരളത്തിലെ സാമാന്യം ഭേദപ്പെട്ട റോഡുകളിൽ ഒന്നാണ്. എന്നാൽ എം സി റോഡിൽ തിരക്കേറിയ സമയത്ത് വലിയ ഗതാഗത കുരുക്കാണ്. ആ ഗതാഗത കുരുക്കിന് പ്രധാനപ്പെട്ട കാരണം എല്ലാ പ്രധാന നഗരങ്ങളിലൂടെയുമാണ് എം സി റോഡ് പോകുന്നത് എന്നതുകൊണ്ടാണ്. അത് അങ്ങനെ തന്നെ തുടരുന്നു, അതിന് വേഗത കൂട്ടുന്നു. അതേസമയം ഈ നഗരങ്ങളൊന്നും ചുറ്റാതെ ദൂരേക്ക് പോകേണ്ടവർക്ക് വേണ്ടി ഈ നഗരങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു പുതിയ റോഡ് നിർമ്മിക്കുന്നു. ഇത്രയും സുന്ദരമായ സങ്കല്പം വേറെയില്ല. ലോകത്തെല്ലായിടത്തും പ്രധാനപ്പെട്ട ഹൈവേകൾ കടന്നു പോകുന്നത് നഗരങ്ങളിലൂടെയല്ല, നഗരങ്ങളുടെ പുറത്തുകൂടിയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് നഗരങ്ങളുടെ ഹൃദയത്തിലൂടെ വഴികൾ കടന്നു പോകുന്നത്. നമ്മളതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബൈപ്പാസ് നിർമ്മിച്ച് ഈ ദേശീയ പാതകൾ നഗരങ്ങളുടെ പുറകിലൂടെ ആക്കുന്നുണ്ട്.
എം സി റോഡിൽ പോലും തിരുവല്ലയിലും അടൂരിലുമൊക്കെ അത്തരം പാതകൾ നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ പന്തളത്തും ചെങ്ങന്നൂരും കൊട്ടാരക്കരയിലുമൊക്കെ അത്തരം ബൈപ്പാസുകൾ ഇല്ലാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ് അതിലെ യാത്ര ചെയ്യുന്നവർ. ആലപ്പുഴയും കൊല്ലവും ഇപ്പോൾ മാത്രമാണ് ഈ യാത്രാ ദുരിതത്തിൽ നിന്നും മോചിതരായത്. നമുക്ക് കൊല്ലത്തോ ആലപ്പുഴയിലോ പോവേണ്ട, എറണാകുളത്തോ മറ്റെവിടെയെങ്കിലുമോ ആണ് പോവേണ്ടതെങ്കിൽ എന്തിനാണ് തിരക്കേറിയ ഈ രണ്ട് നഗരങ്ങളിലൂടെ നമ്മളെ തള്ളിവിടുന്നത്? അതുതന്നെയാണ് നഗരത്തിൻ്റെ പുറത്തുകൂടിയുള്ള ഹൈവേകളുടെ പ്രത്യേകത. ഇവിടെ എം സി റോഡ് നഗരഹൃദയങ്ങളിലൂടെ മാത്രം പോകുന്നതാണ്, മെയിൻ സെൻ്റർ റോഡെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ റോഡിന് മാറ്റം വരുത്താൻ കഴിയില്ല. പകരം ഈ നഗരങ്ങളിലേക്കൊന്നും പോവേണ്ടാത്തവർ, അല്ലെങ്കിൽ ഈ നഗരങ്ങളിലേക്ക് ഇടയ്ക്ക് ജമ്പ് ചെയ്യേണ്ടവർക്ക് പുതിയൊരു നാലുവരിപ്പാത വരിക എന്ന് പറഞ്ഞാൽ മഹത്തായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഹൈവേയാണിത്. ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ രീതിയിൽ വികസിപ്പിക്കുകയാണ്. അതിന് സമാന്തരമായി മറ്റൊരു പാത അങ്കമാലിയിലേക്ക് എത്തിയാൽ തീർച്ചയായും ജനങ്ങൾക്കുണ്ടാവുന്ന സൗകര്യം ചില്ലറയല്ല. അതിന് പാര വെച്ചിട്ട് ഒരു ഉളുപ്പമില്ലാതെ ഫേസ്ബുക്കിലൂടെ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് അവകാശവാദം ഉയർത്തുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന ജനദ്രോഹിയായ നേതാവ്. ജനങ്ങളുടെ പൾസ് അദ്ദേഹത്തിന് അറിയില്ല എന്നതിന് തെളിവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളാണ്. സ്വാഭാവികമായും ഒരാളെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നത് അവരോട് ഇഷ്ടമുള്ളവരും അവരെ ആരാധിക്കുന്നവരുമാണ്. എന്നിട്ടും നാട്ടുകാർ കൂട്ടത്തോടെ എത്തി കൊടിക്കുന്നിൽ സുരേഷിനെ തെറി പറയുന്നത് അദ്ദേഹം കാണുന്നില്ല. ജനവികാരം എന്താണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ അതിന് തെളിവാണ്. ജയപ്രകാശ് എല്ലാ വികസന പ്രവർത്തികളെയും എതിർക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം, കേരളത്തിന്റെ നാശം മാത്രം ആഗ്രഹിക്കുന്നവർ, ഇയാൾ ഇവിടെ കൊണ്ടുവന്നൊരു പെട്ടിക്കടയെങ്കിലും പേര് പറയാമോ? ജിയാസ് എന്തൊരു കുത്തിത്തിരിപ്പ്, ഷെയ്ൻ കല്ലൂർ, ഡേ സാമദ്രോഹി മോനെ, എന്തൊരു തനിക്ക്, റീവാ തരൂർ ഫിലിം, സീംസ് യു ആർ ആൻ ഇഡിയറ്റ് മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷ്, കേരള നീഡ് മോർ റോഡ്സ് ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് വേസ്, രാഹുൽ പയ്യപ്പള്ളി ഉപകാരം ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിരുന്നു കൂടെ, ജിബി ഗോപാൽ കേന്ദ്രം എല്ലാ വികസനങ്ങളും ഈ ചവറിനോട് ചോദിച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, ജയമോഹൻ നന്ദഗോപാൽ നീ ഒരു ജനപ്രതിനിധി ആണോടാ, കൃഷ്ണ ആർ നായർ നാടിന്റെ ശാപം, സലീം ചോലമുഖത്ത് എമ്മാതിരി കുത്തിത്തിരിപ്പാണ് കൊടിക്കുന്നിൽ ചെയ്യുന്നത്, എം സി റോഡിൽ താങ്കൾക്ക് സ്ഥാപിത താല്പര്യമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അതിന്റെ മറവിൽ വേറെ ഒരു റോഡ് വരാൻ പാടില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പ് നിലപാടാണ്. നിളാ പത്മ താൻ കേരളത്തിന് എം പി ആണോ അതോ കാലനോ? റിയാസ് വാൽക്കണ്ടി ദേശീയപാത 47 ചാലക്കുടിയിൽ ഓവർബ്രിഡ്ജ് വന്നാൽ ആ ടൗൺ ഇല്ലാതാകും എന്നൊരു കൂട്ടം ആളുകൾ മുഖ്യമന്ത്രി വി എസ് റോഡുണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു. ചെറിയ മാറ്റമുണ്ടായി എന്നല്ല, നഗരത്തിന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? കെവിൻ തോമസ് പാര വെച്ചതും പോരാ, അതിന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യുന്നു. എന്തൊരു മണ്ടനാടോ താങ്കൾ. ജനവികാരം മുഴുവൻ അദ്ദേഹത്തിനെതിരാണ്, പക്ഷെ അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയില്ല ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത്. താൻ കൊടിക്കുന്നിൽ സുരേഷാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, എന്ത് വൃത്തികേട് കാട്ടിയാലും ജനം ജയിപ്പിക്കും എന്ന വിശ്വാസമാണ്. ജനങ്ങൾക്കെതിരെ നിന്നാൽ, വികസനത്തിനെതിരെ നിന്നാൽ ഏത് വലിയ മഹാനാണെങ്കിലും ജനങ്ങൾ തിരിഞ്ഞുകുത്തുമെന്ന് തിരിച്ചറിയേണ്ടിരിക്കും. വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതുപോലും സമ്മതിക്കാതിരിക്കുന്ന കുത്തിത്തിരിപ്പിനോട് അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾ ദയവായി ജനങ്ങളുടെ വികാരം തിരിച്ചറിയുക, ഇത്തരം മണ്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക.